ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പുതിയ കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ്. നിങ്ങൾ ഈ മൂവാണ്ടൻ മാങ്ങ വെച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ്. ഇതിന് നമ്മൾ പ്രത്യേകം മധുരം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഏത് മാങ്ങ വെച്ച് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. പഴുത്തതായിരിക്കണമെന്നേ ഉള്ളേ. ഞാനതിൻ്റെ തോലെല്ലാം മാറ്റി ഒരു ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എരിവിനാവശ്യമായ പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാനേ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഞാൻ മൂന്നാലഞ്ച് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോണം. ഇനി നമുക്കിതിന് നല്ലൊരു കളറ് വേണമല്ലോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിലാണ് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം മധുരമില്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊരു തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട. തിള വരാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മതി. നല്ല തിള വന്ന് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വരും. ആ ടൈമിൽ വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിന് നമുക്ക് ആവശ്യമായത് അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് അത് അരപ്പ് ചേർത്ത് കൊടുക്കാമേ. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ ഞാൻ ആദ്യം ഒന്ന് ഉപ്പിട്ട് കൊടുത്തായിരുന്നു, കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ പച്ച മണം ഒന്ന് മാറി വരട്ടെ. അതുവരെ ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്കിനിയും ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തൈരാണ് കേട്ടോ. 1 കപ്പ് തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഈ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടല്ലോ. ഈ ടൈമിൽ ഞാൻ നമ്മുടെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരിക്ക്. ഇതുപോലെ ഒരു കട്ടിയിൽ വേണം നമുക്ക് ഇതുണ്ടാക്കാനേ. ഒത്തിരി അങ്ങ് ലൂസ് ആകല്ലേ, ഒത്തിരി കട്ടിയാകല്ലേ. ഈ ഒരു പരുവമായിരിക്കണേ. കണ്ടോ, അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ താളിപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്.
നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല സൂപ്പർ മാമ്പഴ പുളിശ്ശേരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ കൂട്ടുകാർക്കെല്ലാം ബൈ.